നമസ്കാരം ഈ വാരിയൻ കുന്നൻ സിനിമാ വിഷയം അത് ഓരോ ദിവസവും ഓരോ തലങ്ങളിലേക്ക് ചർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ തിരക്കഥാകൃത്ത് കഴിഞ്ഞ ദിവസം പിൻമാറിയ വാർത്തയുണ്ടായിരുന്നു അതിനോട് ആഷിക്കബു പ്രതികരിച്ചു എല്ലാം നാടകമാണ് എല്ലാം ഉടായിപ്പുകളാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ റമീസിനൊപ്പം അതിന്റെ കഥാകൃത്തായി പേര് ചേർത്തിരുന്ന ഹർഷത് എന്നയാൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ ദിവസം വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട് അതായത് ഈ ഭീകരവാദികളെ പലയിടത്തും കൊന്നൊടുക്കിയതൊന്നും അദ്ദേഹത്തിന് സഹിച്ചിട്ടില്ല പല കാര്യങ്ങളിലും എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് ചില സ്ക്രീൻഷോട്ടുകളൊക്കെ വരുന്നുണ്ട് അതൊക്കെ സത്യമാണോ എന്നറിയില്ല അഡ്വക്കേറ്റ് ശങ്കുത്തിദാസ് അദ്ദേഹം പ്രമുഖനായ ഒരു നിയമജ്ഞനാണ് അഭിഭാഷകനാണ് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ ചോദ്യം ഒരു സാമൂഹ്യ വിഷയത്തിൽ പ്രതികരിക്കുന്ന ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്കും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും അദ്ദേഹം ചോദിച്ച് പോയതാണ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പേജിലൂടെയാണ് അഡ്വക്കേറ്റ് ശങ്കു ഈ ഒരു വിഷയം ചോദിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മനോരമ ന്യൂസ് എന്ന ചാനലിലെ നേരെ ചൊവ്വേ എന്ന ഒരു പരിപാടിയുണ്ട് ജോണി ലൂക്കോസ് അവതരിപ്പിക്കുന്ന നേരെ ചൊവ്വേ എല്ലാം തുറന്നു പറയുന്ന ഒരു പരിപാടിയാണ് വളരെ തുറന്നുള്ള ചോദ്യങ്ങളും അതിനെ തുറന്നുള്ള ഉത്തരങ്ങളുമാണ് ആ പരിപാടിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുക ഒരു സിനിമയിലും ഞാൻ ഇന്ന നായിക വേണം എന്നാവശ്യപ്പെട്ടിട്ടില്ല ഞാൻ 100% ആവശ്യപ്പെടും എനിക്ക് ഇഷ്ടപ്പെട്ട തിരക്കഥയായിരിക്കണം എന്ന് യാതൊരു സംശയവും വേണ്ട എനിക്കിഷ്ടപ്പെടാത്ത തിരക്കഥയാണെങ്കിൽ ഞാൻ അഭിനയിക്കില്ല ആ സിനിമയിൽ എന്ന് പൃഥ്വിരാജ് പറഞ്ഞതായി ശങ്കുത്തിദാസ് ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇപ്പോൾ പൃഥ്വിരാജ് ഏറ്റെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ സിനിമയുടെ അതായത് ഈ വാരിയം കുന്നൻ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തിനെ ഒരാഴ്ചയ്ക്ക് ശേഷം മാറ്റി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു ഇയാൾ സ്വയം മാറിയതാണെന്ന് പറയുന്നു അല്ലെങ്കിൽ മാറ്റി വെച്ചതാണെന്ന് പറയുന്നു മാറ്റിയതാണെന്ന് പറയുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ നാടകങ്ങളെയും കാര്യങ്ങളുമൊക്കെ ഇതിനകത്തേക്ക് കടന്നു വന്നത് ഇതാണ് തിരക്കഥ പൂർത്തിയായി അത് വായിച്ചു കേട്ട് ഇഷ്ടപ്പെട്ടു തനിക്ക് ചെയ്യാം എന്ന് തോന്നിയ സിനിമ ആയതുകൊണ്ടാവുമല്ലോ പൃഥ്വിരാജ് ആ സിനിമ ഏറ്റെടുത്തിരിക്കുക അദ്ദേഹം നേരത്തെ പറഞ്ഞതിനോട് കൂട്ടി വായിക്കുകയാണ് അഡ്വക്കേറ്റ് ശങ്കു പിന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് തിരക്കഥാകൃത്തിനെ മാറ്റി നിർത്തുക അയാൾ എഴുതി പൂർത്തീകരിച്ച തിരക്കഥ അയാളുടെ പേര് വയ്ക്കാതെ സിനിമ ആകും എന്നാണോ ഈ ആഷിക്കബോവും കൂട്ടരും ഉദ്ദേശിക്കുന്നത് അതൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം എന്നാവശ്യപ്പെടുന്നുണ്ട് അഡ്വക്കേറ്റ് ശങ്കുത്തിദാസ് അതല്ല തിരക്കഥ ഇനിയും പൂർത്തിയായിട്ടില്ല ആലോചന മാത്രമേ നടന്നിട്ടുള്ളൂ അതിൻ്റെ എഴുത്തിലോ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലോ റമീസിനെ പങ്കെടുപ്പിക്കില്ല എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പറഞ്ഞ പൃഥ്വിരാജ് എങ്ങനെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത് ഈ സിനിമയിൽ അഭിനയിക്കാമെന്ന് പൃഥ്വിരാജ് സമ്മതിച്ചത് എന്തുകൊണ്ടാണ് തിരക്കഥ പോലും പൂർത്തിയാവാത്ത സിനിമയ്ക്ക് പൃഥ്വിരാജ് ഓപ്പൺ ഡേറ്റ് കൊടുത്തു എന്നാണോ ചിന്തിക്കേണ്ടത് അങ്ങനെയെങ്കിൽ അതിൽ വലിയ ഒരു കൊയർഷൻ ഉണ്ടല്ലോ നിർബന്ധിതൻ ആവലോ നിരസിക്കാൻ ആവായ്മയോ ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നു അഡ്വക്കേറ്റ് ശങ്കുത്തിദാസ് ആഷിക്കബും ടീമും കൂടി അടുത്ത കൊല്ലം ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കഥ പോലും മുഴുവൻ കേൾക്കാതെ അഭിനയിക്കാൻ സമ്മതിക്കേണ്ടി വരുന്ന എന്ത് സമ്മർദ്ദമാണ് പൃഥ്വിരാജിനുമേലുള്ളത് എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അഡ്വക്കേറ്റ് ശങ്കു ഉന്നയിച്ചിരിക്കുന്നത് ശരിയല്ലേ തിരക്കഥ മുഴുവൻ വായിച്ച് അത് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ താൻ അഭിനയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പൃഥ്വിരാജ് അടുത്ത കൊല്ലം നടക്കാൻ പോകുന്ന ഷൂട്ട് 2021 ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോകുന്ന വാരിയം കുന്നൻ അതിൻ്റെ കഥാതന്ത്രവും മറ്റു കാര്യങ്ങളോ ഒന്നും രൂപപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇത്ര നേരത്തെ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് കമ്മിറ്റ് ചെയ്യുകയും അത് വലിയ ചരിത്ര സംഭവമായി എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തത് എന്ന ന്യായമായ സംശയം പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ന്യായമായ സംശയം മാത്രമേ അഡ്വക്കേറ്റ് ശങ്കു ചോദിക്കുന്നുള്ളൂ ഈ ദിശയിലുള്ള വേറെയും സംശയങ്ങൾ ആദ്യം മുതൽക്കേ തോന്നിയിരുന്നു പ്രത്യേകിച്ചും ആ പ്രഖ്യാപനത്തിൻ്റെ വിചിത്രമായ ടൈമിങ് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും സഹോദര തുല്യനും ജീവന്റെ പാതിയും എന്നൊക്കെ പറഞ്ഞിരുന്ന സംവിധായകൻ സച്ചിദാനന്ദൻ സച്ചി മരണപ്പെട്ട 3rd ദിവസമാണ് പൃഥ്വിരാജ് ഈ വാരിയം കുന്നൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് അതും ആഷിക്കബു ഇട്ട അതേ പോസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടും ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടും അതിലൊരു ഫ്രീ വില്ലിൻ്റെ അഭാവം നിശ്ചയമായും പ്രകടമായിരുന്നു നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക മാത്രം ചെയ്യുന്നവൻ്റെ ഒരു നിസ്സഹായത ഉണ്ടായിരുന്നു അതായത് പൃഥ്വിരാജിനെ ഏതെങ്കിലും തരത്തിൽ ട്രാപ്പിൽപ്പെടുത്തി ഇതിലേക്ക് വലിച്ചിഴച്ചതാണോ എന്ന സംശയം അവിടെയുണ്ട് പക്ഷേ പൃഥ്വിരാജാണ് എല്ലാം ചെയ്യുന്നത് ആഷിക്കബുവിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതേപടി കോപ്പി പേസ്റ്റ് ചെയ്യുകയായിരുന്നു പൃഥ്വിരാജ് ചെയ്തത് ഇതൊക്കെ സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഒരു അഭിഭാഷകൻ കൂടിയായ ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനകത്ത് നമുക്കും സാധാരണക്കാർക്കും ഒരു സംശയമുണ്ടാകും അത്ര തിരക്കിട്ട് അന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും അടുത്ത വർഷം മാത്രമേ ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്നുള്ളൂ എന്ന പോസ്റ്റ് കൊണ്ടൊക്കെ നമുക്ക് വ്യക്തമാണ് എന്നിട്ടും ഇത്രയും ധൃതി പിടിച്ച് ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെയും ഇത് പ്രഖ്യാപിച്ചതിൻ്റെയും ഒന്നും സാങ്കത്യം മനസ്സിലാകുന്നില്ല
ഇദ്ദേഹം മനസ്സിലാക്കുന്നത് നിർമ്മാതാക്കളുടെ സംഘടനയുമായി ഉടനെ വരാനിരിക്കുന്ന തർക്കത്തിൽ തടയാക്കാൻ ആഷിക് ബോ പൃഥ്വിരാജിനെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ്. കാരണം കൊറോണ കാരണം മുടങ്ങിപ്പോയ സിനിമകൾ പൂർത്തിയാക്കിയ ശേഷം മതി പുതിയ സിനിമകളുടെ ചിത്രീകരണം ആരംഭിക്കാൻ എന്നതായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയുടെ നിലപാട്. ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആഷിക് ബോ മഹേഷ് നാരായണനും വിജയ് ജോസ് പെല്ലിശ്ശേരിയും ഒക്കെ സിനിമകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആഷിക് ബോന്റെ ഉടൻ ചിത്രീകരണം ആരംഭിക്കാനിരിക്കുന്ന ഹാഗർ എന്ന സിനിമ വാര്യംകുന്തന്റെ തലേന്നാണ് പ്രഖ്യാപിച്ചത്. അതിനെതിരെ അച്ചടക്കത്തിന്റെ വാൾ വീശാനുള്ള സമയം പോലും നിർമ്മാതാക്കൾക്ക് കൊടുക്കാതെ അയാൾ തൊട്ടടുത്ത ദിവസം പൃഥ്വിരാജിനെ കൊണ്ട് വാര്യംകുന്തൻ പ്രഖ്യാപിച്ചു. അതോടെ ഈ വാര്യംകുന്തൻ വലിയ ചർച്ചയായി. നിർമ്മാതാക്കൾ ആ പഴയ നേരത്തെ ഉണ്ടായിരുന്ന കാര്യമൊക്കെ വിട്ടുപോയി. ഇത് മാധ്യമ ചർച്ചയായി, സിനിമാക്കാർക്കിടയിൽ ചർച്ചയായി. അങ്ങനെ ഈ പൃഥ്വിരാജിനെ ഒരു തടയായി ഉപയോഗിക്കുകയായിരുന്നു ആഷിക് ബോ എന്ന വളരെ ന്യായമായൊരു സംശയമാണ് അഡ്വക്കേറ്റ് ശങ്കുത്രിദാസ് ചോദിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ആഷിക് ബോവിന്റെ കളിയിൽ വെറും കാലാളായി നിന്നു കൊടുക്കേണ്ട ഗതികേട് പൃഥ്വിരാജൻ എങ്ങനെ വന്നു എന്നതാണ് ഇവിടത്തെ ചോദ്യം. തിരക്കഥയിൽ ഇത്ര നിർബന്ധ ബുദ്ധി പുലർത്തുന്ന ഒരാൾക്ക് തിരക്കഥ മുഴുവനായി കേൾക്കുക പോലും ചെയ്യാതെ വാര്യംകുന്നനിൽ അഭിനയിക്കാൻ സമ്മതിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ആഷിക് ബോവിനോട് എന്തുകൊണ്ടാണ് ഇയാൾക്ക് നോ പറയാൻ സാധിക്കാത്തത്? അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ബാക്കിയാകുന്ന ഒരു ചോദ്യം. കൊച്ചി പഴയ കൊച്ചിയല്ലെന്ന് തോന്നുന്നു. സിനിമാ മാഫിയകളെ പറ്റി കേട്ടതൊന്നും വെറും കിട്ടുകഥകൾ മാത്രമല്ല എന്ന തോന്നൽ കൂടി ഈ ഒരു സമയത്ത് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിന് ഉണ്ടാവുകയാണ്. അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടുകയാണ്. ശരിക്കും സിനിമ ഒരു മാഫിയയുടെ കയ്യിൽ ഒരു കരാളഹസ്തങ്ങളിൽ പിടിച്ച് കരാളഹസ്തങ്ങൾക്കുള്ളിൽ കിടഞ്ഞ് പിടയുകയാണ് മലയാള സിനിമ എന്ന സംശയം. അതായത് കോക്കസുകൾ, നായക കോക്കസുകൾ, നിർമ്മാതാക്കളുടെ കോക്കസുകൾ, തിയേറ്റർ ഉടമകളുടെ കോക്കസുകൾ, അതുപോലെ വിവിധ കോക്കസുകളായി രൂപപ്പെട്ട് പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ, മാഫിയ പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന്, അങ്ങനെയുള്ള പെൺമാണിഭം തുടങ്ങിയ മേഖലകളിലൂടെ കിടന്നുഴലുകയാണ് മലയാള സിനിമ എന്ന സംശയം ജനിപ്പിക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങളാണ് അടുത്ത കാലത്ത് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ സാധൂകരിക്കും വിധമാണ് ഓരോ തരത്തിലുള്ള ദിവസം തോറുമുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നു. ഇപ്പോൾ നടി ഷംന കാസിമിനെ ഭീഷണിപ്പെടുത്തിയ വിഷയം വരുന്നു. ഇതിനു മുൻപ് നടിയെ ആക്രമിച്ച വിഷയം വരുന്നു. ഇപ്പോൾ ഇതാ ഈ വാര്യംകുന്നൻ എന്ന് പറയുന്നത് വലിയ ചർച്ചയാകുന്നു. ഓരോ തരത്തിൽ സിനിമയെ ആരോ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, മലയാള സിനിമയെ ആരോ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, ആരുടെയോ കറുത്ത കൈകളിലാണ് മലയാള സിനിമ എന്ന സംശയം ജനിപ്പിക്കും വിധമാണ് ഓരോ സംഭവ വികാസങ്ങളും വാർത്തകളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിൻ്റെ ഈ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം ഒരു അഭിഭാഷകനായതുകൊണ്ടും നിയമം അറിയാവുന്നതുകൊണ്ടും സ്വാഭാവികമായ ഒരു സാമൂഹ്യ വിഷയത്തിലുള്ള ഒരു സംശയം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം ചോദിച്ച ഓരോ ചോദ്യങ്ങളും ഇവിടുത്തെ ഓരോ മലയാളിയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. കാരണം ഒരു കാര്യം ഓർക്കുക, എന്തൊക്കെയായാലും പ്രേക്ഷകർ കണ്ടെങ്കിൽ മാത്രമേ സിനിമ സിനിമയാവുകയുള്ളൂ, നിങ്ങൾക്ക് സിനിമാക്കാർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ആരും കാണാതെ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സിനിമ സിനിമയായി നിൽക്കില്ല. സിനിമ വെറും പെട്ടിക്കുള്ളിലെ വെറും ഫിലിമുകളായി, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കാർഡുകളായോ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്കുകളായോ മാത്രം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും എന്നുള്ള കാര്യം ഈ സിനിമാക്കാർ, സിനിമയിലെ ഈ മാഫിയക്കാരൊക്കെ ഒന്ന് വിചാരിച്ചാൽ നന്നായിരിക്കുന്നു, ചിന്തിച്ചാൽ നന്നായിരിക്കുന്നു. സിനിമയെ അങ്ങനെ സ്വന്തമായി ആർക്കും ഹൈജാക്ക് ചെയ്യാൻ സാധിക്കില്ല. ചെയ്തു കഴിഞ്ഞാൽ ആകമൊത്തം സിനിമ ഇൻഡസ്ട്രിക്ക്, ആ വ്യവസായത്തിന് തന്നെയാണ് ദോഷം സംഭവിക്കുക. നിങ്ങളടങ്ങുന്ന ആ സിനിമാ മേഖലയാണ് ബുദ്ധിമുട്ടുക. ആ ബുദ്ധിമുട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കും. വിവാദങ്ങളും വിചാരങ്ങളും ചിന്താഗതികളും വാഗ്ധോരണികളും ഒക്കെ നമുക്ക് രസമാണ്, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമായിരിക്കും. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഒന്നിറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം വെറും പുകയായിരുന്നു. ഈ ഇൻഡസ്ട്രിയെ, ഈ വ്യവസായത്തെ, ജനകീയ മാധ്യമമായ സിനിമയെ തകർക്കാനും അതുവഴി ഇവരുടെ അജണ്ട, രഹസ്യ അജണ്ട, പല അജണ്ടകളുണ്ട്. മതപരമായ അജണ്ടയുണ്ട്, രാഷ്ട്രീയമായ അജണ്ടയുണ്ട്, അങ്ങനെ പല അജണ്ടകളുണ്ട്. അവയെല്ലാം പ്രചരിപ്പിച്ച്, സിനിമയെ കൂടി ആയുധമാക്കി പ്രചരിപ്പിച്ച്, ഈ പൃഥ്വിരാജിനെ പോലുള്ള നടന്മാരെ ആയുധമാക്കി പ്രചരിപ്പിച്ച്, അവനവൻ്റെ കാര്യം നേടാനുള്ള ആഷിക് കപൂറിനെ പോലുള്ള ചലച്ചിത്ര പ്രവർത്തകർ എന്ന് പറയുന്നവരുടെ ഒരു ലീലാവിലാസമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും സംഭവവികാസങ്ങളും എന്ന് ചിന്തിച്ചാലും നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.